ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറി, ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു മീൻകറിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/2 വലുപ്പത്തിൽ തക്കാളി, 2 പച്ചമുളക്, 1/3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ കറിവേപ്പിൻ്റെ ഇല, പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും, പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയുണ്ട്, കുറച്ച് ഉലുവ ഉണ്ട്, കുറച്ച് ഉപ്പുപൊടിയുണ്ട്. അപ്പം ഇത്രയേറെ സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നേരെ നമ്മൾ ചട്ടിയിലേക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞ എളുപ്പത്തിലെന്ന് കലക്കി വെക്കുക. മീൻ മുളകിട്ടതെന്നാണ് നമ്മളെല്ലാവരും പറയുക. നമ്മുടെ നാട്ടിലിതിന് മീൻ മുളിയാറ് എന്ന് പറയും. അപ്പം പെട്ടെന്ന് നമുക്ക് തിടുക്കത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണേ. സാധാരണ രണ്ട് രീതിയിലാണ് നമ്മളവിടെ കറി വെക്കാറ്. ഒന്ന് വാട്ടിയിട്ട് വെക്കും, നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് സവാള വാട്ടി അങ്ങനെ. പിന്നെ ഈ കലക്കി വെക്കുക എന്ന് പറയും, ഈ മീൻ മുളിയാറ് കലക്കി വെച്ചതെന്ന്. കലക്കി വെക്കുന്നതാകുമ്പോൾ എളുപ്പപ്പണിയാണ്, നമുക്കിത് കലക്കിയിട്ട് വെച്ചിട്ട് പോവാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളി ഞാൻ നേരത്തെ നന്നാക്കി കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ, 10 മിനിറ്റ്. ഇതിൻ്റെ കുരുവൊന്നും ആവാതെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചില ആൾക്കാർ പുളി അതുപോലെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ വെള്ളത്തിൽ കിടന്ന് തിളച്ച് തിളച്ച് ഈ കറി എന്താ പറയുക, വെന്ത് കഴിഞ്ഞാലും അതിൽ കിടന്ന് പിന്നെയും കറിക്ക് പുളി കൂടും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ ആക്കിയത്. കറിവേപ്പിനെല്ലാം കുറച്ച് വാടിപ്പോയിട്ടുണ്ട് കേട്ടോ, എൻ്റെ അടുത്ത് ഫ്രഷ് ഇല്ലായിരുന്നു, അപ്പോൾ ഉള്ളത് വെച്ച് ആക്കിയതാണ്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കാം. കൈകൊണ്ട് നന്നാക്കി ഇങ്ങനെ ഞരടണം. എന്നാൽ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം, കാരണം നമ്മളിത് വഴറ്റിയെടുക്കുന്നില്ലല്ലോ, വേവിക്കുകയല്ലേ വെള്ളത്തിൽ. അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇനി നമ്മൾ സാധാ വെള്ളം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര മീനെടുക്കുന്നോ അതിനനുസരിച്ചാണ് വെള്ളമൊക്കെ കേട്ടോ. അപ്പം ഇത് കുറച്ച് എന്താ പറയുക, അധികം കട്ടിയില്ലാത്തിട്ടുള്ള ഒരു കറിയായിരിക്കും, കുറച്ച് വെള്ളം പോലെയായിരിക്കും. അങ്ങനെയാണ് നമ്മളെ അവിടെ ഈ കറീൻ്റെ പരുവം. ചിലയിടത്ത് ഭയങ്കര തിക്നെസ് ആയിരിക്കും കറിക്ക് മീൻ മുളകിട്ടതിന്, അതൊരു നാട്ടിലെ ഒരു സൈസ്. അപ്പോൾ ഈ ഒരു മീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വറ്റയാണേ. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മീൻ. ഇനിയിപ്പോൾ ദാ നമ്മുടെ കറി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം കറിയുടെ വേവ് നോക്കുകയെന്ന് വെച്ചാൽ തക്കാളി വെന്ത് വന്നിട്ടുണ്ടോ നോക്കണം, അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്, തക്കാളിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പും ഒക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ്. ഇനി നമ്മളിതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ്. മീനിട്ട് കൊടുത്ത് ആ മീൻ വേവുന്നൊരു സമയം, ഒരു എന്താ പറയുക, 3-5 മിനിറ്റ്സ് തിളച്ച് വന്നിട്ട് അത്ര മതി. അങ്ങനെ മീൻ, ചില മീനുകൾ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന മീനുകളുണ്ടാവും, അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മീനുകളാവുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തീ ഓഫ് ചെയ്യുക. കാരണം നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചാൽ ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും, ചട്ടീൻ്റെ ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണേ. ഇനി എന്നിട്ട് വെന്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി. ഇതാ മീനൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്, ഇത്രയേ ഉള്ളൂ. അല്ല, തീ ഓഫ് ചെയ്തിട്ടും ഓൾറെഡി നമ്മുടെ ഈ ചട്ടിയിലെ കരിങ്ങി കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെക്കട്ടോ. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. മീനിൽ ഞങ്ങൾ കടുകിടൂല, ചെറിയുള്ളിയാണ് നമ്മളവിടേക്കൊക്കെ ഇടുക. പച്ചക്കറിയിലാണ് കടുകിട്ട് വറവിടുക. അപ്പം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ഇറക്കി വെച്ച കറീൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചെറിയ ഉള്ളി വറവിടുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിനി അടച്ച് വെക്കുകയാണ്. ഒരു 1/2 അവർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കറി തണുത്ത ശേഷം, ഇപ്പം നിങ്ങൾക്ക് കുറച്ച് വെള്ളമുള്ള പോലെ തോന്നും കറിയിൽ, കുറച്ച് കഴിഞ്ഞാൽ അത് സെറ്റാവും ആ ചൂടൊക്കെ പോയി കഴിയുമ്പോൾ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം പോലുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലൊരു മീൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ.